Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Ora Home Center. Ora Oru Veedu. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Amandar College, Perumba. Phone 9544213341. Vidyamandar College, Payyanur. Phone 9020803528. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി പയ്യന്നൂർ നഗരസഭ. ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ നഗരത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു. ഗ്രാമ നഗരപ്രദേശങ്ങളിലെ ദൈനംദിന ജീവിതത്തിന്റെ അവശേഷിപ്പുകളാണ് മാലിന്യങ്ങൾ. ഇത്തരം മാലിന്യങ്ങൾ യഥാവിധി നിർമ്മാർജ്ജനം ചെയ്യാൻ ഭരണകൂടവും ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. മാലിന്യങ്ങൾ ഏതായാലും അത് വലിച്ചെറിയാനുള്ളതാണെന്ന പൊതുബോധമുള്ളവരാണ് ഏറെയും. ഇതുതന്നെയാണ് ഗ്രാമ നഗരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കൾക്ക് മുന്നിലുള്ള പ്രധാന പ്രശ്നവും. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുതെന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചാലും അതിന് കീഴിൽ തന്നെ മാലിന്യം നിക്ഷേപിച്ച് ആത്മസംതൃപ്തി നേടുന്നവരാണ് പലരും. മാലിന്യമുക്ത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ താഴെത്തട്ടിൽ നിന്നും തന്നെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട്. ഇത് മുൻനിർത്തി പയ്യന്നൂർ നഗരസഭയും മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നടപടികളുമായി മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി നഗരസഭാധികൃതർ രംഗത്തെത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നഗരസഭയ്ക്കകത്ത് നിരവധി മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാണ് കണ്ടെത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യ ശേഖരങ്ങളാണ് ഇങ്ങനെ നഗരത്തിന്റെ പലയിടങ്ങളിലായി കുമിഞ്ഞുകൂടിക്കിടക്കുന്നത്. ഇത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നവർക്കെതിരെ കർശന നടപടികളാണ് ഇനി മുതൽ സ്വീകരിക്കുക. പയ്യന്നൂർ പെരുമ്പയിൽ നടത്തിയ പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യ ശേഖരങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ പിഴയീടാക്കി. വ്യാപാര സ്ഥാപനങ്ങൾ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ടൗണിന് അടുത്തുള്ള ഒരു പോയിന്റിൽ AFC എന്നുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യം കൊണ്ട് തള്ളുകയും അത് കണ്ടെത്തി ആ സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യം രാത്രികാലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്നവർക്കെതിരെ തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന നടത്തി സ്ഥാപനങ്ങളാണെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നല്ല ഫൈൻ ഈടാക്കിക്കൊണ്ട് തന്നെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും ഇതുമായി എല്ലാവരും വ്യാപാരി സുഹൃത്തുക്കളും അതുപോലെ പൊതുജനങ്ങളും സഹകരിക്കണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം മാരകമായ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പൊതുജനങ്ങൾ ഇതിൽ പ്രത്യേകം ഗൗരവത്തോടുകൂടി കാണണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. കേരള മുനിസിപ്പൽ ആക്ട് പ്രകാരം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിച്ചാൽ 2000 രൂപയാണ് പിഴ. ഒപ്പം മാലിന്യം നീക്കം ചെയ്യുന്നതിന് 5000 രൂപയും ഈടാക്കും. വരും ദിവസങ്ങളിലും നഗരസഭാ പരിധിയിൽ കർശന പരിശോധന നടത്തുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നഗരസഭാ HI KP സുബൈർ, JHIമാരായ ഹരി പുതിയില്ലത്ത്, പി ലതീഷ്, മധുസൂദനൻ PP എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂർ BSNL ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PP സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു.
പയ്യന്നൂർ BSNL ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഗവൺമെന്റ് ആണ് തന്നത് കൃത്യമായിട്ടൊരു കാര്യമാണ്. പക്ഷെ കേന്ദ്രം ഇന്ന് ഭരിക്കുന്ന ആളുകൾ പറയുന്നു, ഞങ്ങൾ യൂണിയൻ ഗവൺമെന്റ് അല്ല, ഞങ്ങളിത് ആ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ ശില്പികൾ പറഞ്ഞു വെച്ചിട്ടുള്ള അവകാശങ്ങളെല്ലാം ഞങ്ങളിത് കവർന്നെടുക്കുന്നു പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കാനുള്ള തീരുമാനം. പി ജയൻ അധ്യക്ഷത വഹിച്ചു. PP രാജൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. BJP പ്രവർത്തകന്റെ വാഹനങ്ങൾ കത്തിച്ച കേസിൽ 6 പേർ അറസ്റ്റിൽ. ചെറുകുന്ന് പൂങ്കാവിലെ BJP പ്രവർത്തകനായ ജിജിന്റെ സഹോദരൻ ജോഷിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ കത്തിച്ച സംഭവത്തിൽ 6 SDPI പ്രവർത്തകരാണ് പിടിയിലായത്. കേക്കണ്ണപുരത്തെ സയ്യിദ് തൽഹത്ത്, മൊട്ടമ്മൽ പുഞ്ചവയലിലെ CP മുഹമ്മദ് റാഷിദ്, അരോളി മാങ്കടവ് കുന്നുംപുരത്തെ CH മുഹമ്മദ് അനാസ്, കേക്കണ്ണപുരത്തെ AP റമീസ്, പാപ്പിനിശ്ശേരിയിലെ ബൈത്തുൽ മുഹിനാസിലെ MB ഫഹദ്, അഞ്ചാംപിടിക ചെറുകുറ്റി ശിശുമന്ദിരത്തിന് സമീപത്തെ TK സജ്ഫർ എന്നിവരെയാണ് പ്രിൻസിപ്പൽ SI VR വിനീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. യുവമോർച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് ചെറുകുന്ന് പൂങ്കാവിലെ ആരംഭൻ വീട്ടിൽ ജിജിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബുള്ളറ്റും ഓട്ടോയുമാണ് തീവച്ച് നശിപ്പിച്ചത്. ഈ മാസം 2 പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ചെറുകുന്ന് ഇട്ടമലിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 2 ഇരുചക്രവാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ചതിന് തൊട്ടടുത്ത ദിവസമാണ് BJP പ്രവർത്തകരുടെ വാഹനങ്ങൾ തീവച്ച് നശിപ്പിച്ചത്. ഈ കേസിലെ പ്രതികൾക്കായി ഇൻസ്പെക്ടർ K അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. 7 കൂർമ്പ ഭഗവതി ക്ഷേത്രം ശ്രീകോവിൽ കുത്തിത്തുറന്ന് മോഷണം. 15 പവൻ സ്വർണം കവർന്നു. പഴയങ്ങാടി SI രജനീഷ് മാധവന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. 7 കുറുവാട് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച രാത്രി 8 മണിക്കും വെള്ളിയാഴ്ച രാവിലെ 5 മണിക്കും ഇടയിലുള്ള സമയത്താണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ കുത്തിത്തുറന്ന് ആഭരണപ്പെട്ടിയിൽ സൂക്ഷിച്ച സ്വർണ്ണാഭരണം കവർന്നു. വിഗ്രഹത്തിന് ചാർത്തുന്ന പൊന്നും പൂവും ഉൾപ്പെടെയുള്ള ആഭരണങ്ങളാണ് കവർന്നത്. കമ്പിപ്പാര ഉപയോഗിച്ചാണ് പൂട്ട് തകർത്തത്. സംഭവത്തെക്കുറിച്ച് ക്ഷേത്രം എംബ്രാൻ വരയിൽ കുഞ്ഞമ്പു പറയുന്നത് ഇങ്ങനെ: ഒരു 7:30 അവർ എല്ലാരും ഇവിടുന്ന് പിരിഞ്ഞു. പിന്നെ രാവിലെ 5:30 ഒരു 5:25 പാട്ട് വെക്കേണ്ടത്. പാട്ട് വെക്കാൻ വേണ്ടിട്ട് വിളക്ക് കത്തിക്കുന്ന അയാളാണ് പാട്ട് വെക്കല്. അപ്പൊ അയാൾ വന്ന സമയത്താണ് ഇടിച്ച് ഇത് തുറന്നിട്ട് കാണുന്നത്. അങ്ങനെ ഉടനെ അയാള് എല്ലാരും വിവരം അറിയിച്ച് എന്നെ അടക്കം എംബ്രാനടക്കം വിവരം അറിയിച്ച് ഇവിടെ വന്നു. ഇപ്പം പിന്നെ പോലീസ് പരാതി കൊടുത്തപ്പോൾ അവർ വന്ന് അന്വേഷിച്ചൊക്കെ ഉള്ളിൽ എന്നോട് കയറാൻ പറഞ്ഞതാണ്. ഉള്ളിൽ കയറി നാമ്പാടിൽ കയറി നോക്കുമ്പോൾ ഇപ്പൊ ബാക്കി എല്ലാ സാധനങ്ങളും ആടെയുണ്ട്, സ്വർണത്തിന്റെ പൂ മാത്രമില്ല. പഴയങ്ങാടി SI രജനീഷ് മാധവന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. കുറുമ്പ ഭഗവതി ക്ഷേത്രത്തില് ഒരു മോഷണം നടന്നതായിട്ട് അറിയിപ്പ് കിട്ടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 8 മണിക്കും വെളുപ്പിന് 5 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളത്. അപ്പൊ ക്ഷേത്ര ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ടതില് അറിയാൻ കഴിഞ്ഞത് 15 പവനോളം വരുന്ന മാല, വിഗ്രഹത്തിൽ ചാർത്തുന്ന മാല മോഷണം പോയതായിട്ടാണ് അറിയുന്നത്. അപ്പൊ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് ബാക്കിയുള്ളവരെ വരുന്നുണ്ട്. ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് മറ്റുള്ളവരെ വിളിച്ചു വരുത്തി ബാക്കി നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കുന്നതായിരിക്കും. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന SSC വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന SSC വിഭാഗം വിദ്യാർത്ഥികൾക്കായി 20 ലാപ്ടോപ്പുകളാണ് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ V ബാലൻ, T വിശ്വനാഥൻ, V സജിത, സെക്രട്ടറി MK ഗിരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുകുന്ന് താവത്ത് നിലം നികത്തൽ വ്യാപകം. ചതുപ്പ് നിലം നികത്താൻ തുടങ്ങിയതോടെ സമീപത്തെ കുടുംബം വെള്ളക്കെട്ട് ഭീഷണിയിൽ. വീടിനു ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ ഏറെ ഭീതിയോടെയാണ് ഇവർ ഇവിടെ കഴിയുന്നത്.
ചെറുകുന്ന് താവം ബഥനി കോൺവെന്റിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വ്യാപകമായി നികത്താൻ തുടങ്ങിയതോടെ ഇതിനു സമീപത്തെ സി വി ശശിയുടെ വീട് വെള്ളക്കെട്ട് ഭീഷണിയിലായി. കാലപ്പഴക്കമുള്ള വീടിനു ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയതോടെ ഏറെ ഭീതിയോടെയാണ് ഇവർ കഴിയുന്നത്. കാസ്റ്റിപ്പി റോഡിൽ നിന്നുൾപ്പെടെയുള്ള വെള്ളം ഇവരുടെ വീട്ടുമുറ്റത്തേക്കാണ് ഒഴുകി വരുന്നത്. സമാന്തരമായ പ്രദേശമായിരുന്നു ഇവിടം. നേരത്തെ വെള്ളം സമീപത്തെ തോട്ടിലേക്കും കൈപ്പാട് പ്രദേശങ്ങളിലേക്കും ഒഴുകിപ്പോയിരുന്നു. എന്നാൽ ഈ പ്രദേശം വ്യാപകമായി നികത്താൻ തുടങ്ങിയതോടെ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ വീട് വെള്ളത്തിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് ശശിയും കുടുംബവും. പറമ്പിട്ട് ചരലിട്ട് പൊന്തിച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ വീട്ടിൽ ചുറ്റും വെള്ളം കയറി നിൽക്കുകയാണ്. ഇപ്പൊ കട്ടപ്പരിവാണല്ലേ തന്നെ ഭാഗമായത് ഇടങ്ങാറായിട്ടില്ല. ഇപ്പൊ വെള്ളം കയറി പോകാൻ പറ്റാത്ത അവസ്ഥയില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം കാണേണ്ടി വരും. ഇപ്പൊ നടുക്കുന്ന വെള്ളം വെച്ചാൽ മഴ പെയ്ത വെള്ളം ഒന്നാമത് റോട്ടിൽ നിന്നൊക്കെ ഒരു ഡ്രെയിനേജ് ഇല്ലാതുകൊണ്ട് റോട്ടിന്റെ വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നു. പിന്നെ ഒന്നാമത് ഈ പടിഞ്ഞാറ് റോട്ടേക്ക് ഇങ്ങോട്ടേക്ക് വെള്ളം പോകേണ്ടത് ആ ഭാഗത്തും മണ്ണിട്ട് പൊന്തിച്ചു. ഇപ്പൊ വള്ളിപ്പോയിട്ട് നാമം വീട് കുയിലായി. വെള്ളം ഇങ്ങനെ താവം പുന്നച്ചേരി ചെറുകുന്ന് ഇരണാവ് ഭാഗങ്ങളിൽ അധികൃതരുടെ ഒത്താശയോടെ വ്യാപകമായി ചതുപ്പ് നിലനിൽക്കുന്നതായി ആക്ഷേപമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിനെതിരെ കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കണ്ടോന്താർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിപിഐഎം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന കൊള്ളകളെ തടയുന്നതിനു വേണ്ടി സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ കേരളത്തിൽ സാധിച്ചു. എല്ലാ മേഖലയിലും ജനങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന നിലയിലേക്ക് നമ്മുടെ സഹകരണ മേഖല മാറി. ജനങ്ങൾ പ്രതിസന്ധി നേരിടുമ്പോൾ അവിടെ സഹകരണ മേഖല ഓടിയെത്തുന്നു. പഴയങ്ങാണ്ടി അർബൻ ബാങ്ക് ചെയർമാൻ എം ബി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കടന്നപ്പള്ളി ബാങ്ക് പ്രസിഡന്റ് ടി രാജൻ, ടി വി ചന്ദ്രൻ, കെ വി ദേവദാസ്, പി വി നാരായണൻ, മാടക്ക ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ കുഞ്ഞിരാമൻ, വി വി മധുസൂദനൻ, വി വി സന്തോഷ്, പി പ്രഭാകരൻ, ടി വി ബീന, ടി വി സുധാകരൻ, കെ ലത, പി വി ഭാസ്കരൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്ര. ടോക്കിയോ ഒളിമ്പിക്സിന് ഐക്യദാർഢ്യവുമായി കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് നടത്തം സംഘടിപ്പിച്ചു. നടക്കാവ് വലിയകോവൽ മൈതാനത്ത് ഒളിമ്പിക് വേവ് ജില്ലാ രക്ഷാധികാരി ഡോക്ടർ വി സുരേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏതായാലും ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എന്നെ വിളിച്ച ഇതിൻ്റെ സംഘാടകർക്കെല്ലാം എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി അറിയിച്ചുകൊണ്ട് അത്രയും നന്ദി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് വേവ് കമ്മിറ്റി സംഘടിപ്പിച്ച ഒളിമ്പിക് നടത്തം നടക്കാവ് വലിയകോവൽ മൈതാനത്ത് ഒളിമ്പിക് വേവ് ജില്ലാ രക്ഷാധികാരി ഡോക്ടർ വി സുരേശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ എം കെ രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. ടി വി ബാലൻ, എം അച്യുതൻ മാസ്റ്റർ, വി വി വിജയമോഹനൻ, കെ വി ഗോപാലൻ, ഒളിമ്പിക് വേവ് ജില്ലാ ജനറൽ കൺവീനർ വികാസ് പലേരി എന്നിവർ സംസാരിച്ചു. കോവിഡ് മാനദണ്ഡപ്രകാരം നടന്ന ഒളിമ്പിക് നടത്തത്തിൽ നിരവധി ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റി കായിക താരങ്ങൾ അണിനിരന്നു. കാലിക്കടവിൽ നടന്ന സമാപന പൊതുയോഗം ചന്ദേര സബ് ഇൻസ്പെക്ടർ ശ്രീദാസ് ഉദ്ഘാടനം ചെയ്തു. പി പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ഓഗസ്റ്റ് 6 ക്വിസ് മത്സരവും ഓഗസ്റ്റ് 7 സൈക്കിൾ റാലിയും നടക്കും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്രനയങ്ങളിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതി പഴയങ്ങാടിയിൽ പ്രതിഷേധ സമരം നടത്തി. ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹകരണ മന്ത്രാലയം വഴി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് സമരം. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം മുൻ MLA ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പി പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. മാടായി ബാങ്ക് പ്രസിഡന്റ് പി പി ദാമോദരൻ, ടി കെ ദിവാകരൻ, എം രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കോവിഡ് കാരണം ഉത്സവങ്ങൾ അരങ്ങൊഴിഞ്ഞ് വർഷം 2 പ്രധാനമായും അതിനെ ആശ്രയിച്ച് ജീവിച്ച പായനെയ്ത്തുകാരായ ഒരു കൂട്ടം ആൾക്കാർ പ്രതിസന്ധിയുടെ നാളുകൾ തള്ളി നീക്കുകയാണ്. അന്യം നിന്നുപോകുന്ന ഈ പാരമ്പര്യ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്ഷ
ക്ഷേത്രോത്സവങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിരുന്നു പായകൾ. സീസണെത്തുമെന്ന പ്രതീക്ഷയിൽ ഒട്ടേറെ പായകൾ നിർമ്മിച്ചുവെച്ചവർ കോവിഡ് പ്രതിസന്ധി കാരണം ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ പകച്ചു നിൽക്കുകയാണ്. പാരമ്പര്യമായി പായനെത്തുകാരുടെ പ്രധാന കേന്ദ്രമാണ് കരിവള്ളൂർ പാലത്തറ പടിഞ്ഞാറ് ഹരിജൻ കോളനി. ഇവിടത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗമായ പായനെത്താണ് കൊറോണ ഇല്ലാതാക്കിയത്. മെടഞ്ഞുവെച്ച പായകൾ വാങ്ങാൻ ആളില്ല. അവയൊന്നും വിറ്റുപോകാത്തതുകൊണ്ട് തന്നെ കൂടുതൽ പായകൾ ഉണ്ടാക്കാനുമാകുന്നില്ല. ഇതുമൂലം പായനെത്തിനായി ഇവർ ഒരുക്കിവെച്ച ഓലകളൊക്കെ പൂപ്പൽ കയറി നശിച്ചു പോവുകയാണ്. ഉത്സവകാലത്തായിരുന്നു ഇവരുടെ പായകൾക്ക് കൂടുതൽ ആവശ്യക്കാർ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായി തെയ്യാട്ടക്കളങ്ങൾ നിർജ്ജീവമായതോടെ ഇവരുടെ വരുമാനവും മുടങ്ങി. പലരും മറ്റു തൊഴിൽ മേഖലകൾ തേടിപ്പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പുതിയ തലമുറയെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും വർഷങ്ങളായി ഇവർ നടത്തിയിരുന്നു. കെ മാധവി, ടി പാറു, ടി ലക്ഷ്മി തുടങ്ങി എട്ടോളം പേരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം നടത്തിയത്. എന്നാൽ പായ വിറ്റഴിക്കാൻ കമ്പോളമില്ലാതായതോടെ ഈ സ്വയം തൊഴിൽ സംരംഭം എങ്ങും എത്താതെ പോയി. കഴിഞ്ഞ ഒരു രണ്ട് വർഷമാവാനായില്ലേ കോവിഡ് വന്നിട്ടേ. അത് കാരണം നമുക്ക് മുച്ചിലോടും പിന്നെ ആക്കില്ല, അമ്പലങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ ഓലയെല്ലാം മുറിച്ചിങ്ങനെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് എല്ലാം നാശമായിട്ട് പോയിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ചിലവാക്കണമെങ്കിൽ ഇട്ടാലും എടുക്കാനോ ആക്കാനോ ഒരു സംവിധാനവും ഇല്ല. അത് എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു സംവിധാനം നമുക്ക് വേണമെന്നാണ് പറയുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ വിറ്റഴിക്കാനില്ല, ഒരു സംരംഭം കിട്ടിയാൽ നമുക്ക് ഉത്തമമായിരിക്കും. ഈ ഇതുപോലത്തെ കുഞ്ഞെല്ലാം ഇല്ലാന്ന്, ഏതെല്ലാം പോറ്റാനോക്കാനില്ല, സാമ്പത്തികമായിട്ടില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കെല്ലാം ഇപ്പോൾ ഉള്ളത്. ലോക്ക്ഡൌൺ നീങ്ങി ജനജീവിതം വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തുമ്പോൾ ഇവരെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവണമെന്നാണ് ഇവരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഓണക്കുന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടന്നു. സിഐടിയു ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ഓണക്കുന്ന് പോസ്റ്റ് ഓഫീസിനു മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു. എം വി അപ്പുകൂട്ടൻ, എ വി സുകുമാരൻ, എ വി നാരായണൻ, പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് ആലോചിക്കുന്നതിന് പ്രധാനമായിട്ടും കേരളം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിനകത്തുള്ള സഹകരണ സ്ഥാപനങ്ങൾ തകർക്കണം. കേരളത്തിനകത്തുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതൊക്കെ ശക്തമായ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും തകർക്കണമെങ്കിൽ ഈ സഹകരണ മേഖലയെ തകർക്കണം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങളാണ് മോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ തെരു മമ്പലം വീവേഴ്സ് സൊസൈറ്റിയുടെ ഓണം വിൽപ്പന സ്റ്റാൾ സൊസൈറ്റി പരിസരത്ത് ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാല വിൽപ്പന ലക്ഷ്യമിട്ട് പയ്യന്നൂർ തെരു മമ്പലം വീവേഴ്സ് സൊസൈറ്റി പരിസരത്ത് ആരംഭിച്ച ഓണം വിൽപ്പന സ്റ്റാളിൽ വൈവിധ്യമാർന്ന ഗുണമേന്മയേറിയ വസ്ത്രങ്ങളാണ് വിൽപ്പനയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. പരമ്പരാഗത വ്യവസായ മേഖല ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ആദ്യ വിൽപ്പന നിർവഹിച്ചുകൊണ്ട് നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ പറഞ്ഞു. പല വ്യവസായ സ്ഥാപനങ്ങളിലും വന്നുചേർന്നിട്ടുള്ള പ്രതിസന്ധിയെ തുടർന്ന് തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുകൾ വിവിധ പരമ്പരാഗത വ്യവസായ മേഖലയിലുണ്ട്. ആ ഉള്ള തൊഴിലാളികൾക്ക് തന്നെ കൃത്യമായി ജോലി നൽകുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് കേരളത്തിനകത്ത് പൊതുവിൽ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വലിയ പ്രതിസന്ധിയാണ് പരമ്പരാഗത വ്യവസായ മേഖലയിൽ. ചടങ്ങിൽ വാർഡ് കൌൺസിലർ എം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ എം ആനന്ദൻ, ടി പി അനിൽകുമാർ എന്നിവരും കെ രാഘവൻ, കെ വി മോഹനൻ, എ വി ശശി, എം പ്രദീപൻ, പി ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സി വി ബാബു സ്വാഗതവും രൂപ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധ പരിപാടി NTU സംസ്ഥാന സെക്രട്ടറി CI ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക, ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂരിൽ നടന്ന പ്രതിഷേധ പരിപാടി NDU സംസ്ഥാന സെക്രട്ടറി CI ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ അപാകതൽ നീക്കാൻ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ ഇവിടെ അത് മാറ്റാൻ, ഇവര് ഭരണം വരുന്നതിന് മുന്നേ ശക്തമായി പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞ് വന്നു കയറിയ ഈ LDF ഇടതുപക്ഷ ഭരണം ഇത് വീണ്ടും ആവർത്തി മുന്നോട്ട് പോവുകയാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇവിടെ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവർ അതിനനുസരിച്ച് നീങ്ങുകയാണ്. CK രമേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മണിരാജ്, പ്രമീള ടീച്ചർ, BV മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.